ശബരിമല കേസിലെ സാവകാശ ഹർജിയെക്കുറിച്ച് ദേവസ്വം ബോർഡ് അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറയാത്തതിൽ ദേവസ്വം പ്രസിഡന്റിന് അതൃപ്തി. ദേവസ്വം കമ്മീഷണറുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് എ. പത്മകുമാറിന്റെ സംശയം. ദേവസ്വം ബോർഡ് നിലപാടിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി ജെ പി അടക്കമുള്ളവരുടെ തീരുമാനം. വൈകിയാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശന വിധി നടപ്പാക്കാൻ സാവകാശ ഹർജി നൽകിയത് വിശ്വാസികളുടെ പ്രതിഷേധം തണുപ്പിക്കാനായിരുന്നു. സർക്കാർ അനുമതിയോടെ ദേവസ്വം പ്രസിഡന്റ് തന്നെ മുൻകൈ എടുത്തായിരുന്നു നീക്കം. പക്ഷേ കഴിഞ്ഞ ദിവസം ഹർജികൾ പരിഗണിച്ചപ്പോൾ ബോർഡിന്റെ അഭിഭാഷകൻ സാവകാശ ഹർജിയെക്കുറിച്ച് മിണ്ടിയില്ലെന്ന് മാത്രമല്ല വിധിയിൽ പുനഃപരിശോധന വേണ്ടെന്നും വ്യക്തമാക്കി. ദില്ലിയിൽ ദിവസങ്ങൾക്ക് മുമ്പെത്തിയ ദേവസ്വം കമ്മീഷണർ എൻ വാസുവാണ് അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയത്. യുവതീ പ്രവേശനത്തെ ശക്തമായി അനുകൂലിക്കുന്ന സർക്കാരിന്റെ നിലപാടാണ് കമ്മീഷണർക്കുമുള്ളത്. സാവകാശ ഹർജിയിൽ ബോർഡെടുത്ത തീരുമാനം അറിയിക്കാൻ കമ്മീഷണർ അഭിഭാഷകനോട് ആവശ്യപ്പെടാതിരുന്നതിൽ പ്രസിഡന്റ് പത്മകുമാറിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. ശബരിമലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സാവകാശ ഹർജി നൽകുന്നതിലും നേരത്തെ തന്നെ പ്രസിഡന്റും കമ്മീഷനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. സീസൺ കഴിഞ്ഞ് നാടടച്ച സാഹചര്യത്തിൽ ഇനി സാവകാശത്തിന് പ്രസക്തിയില്ലെന്ന നിലപാടാണ് കമ്മീഷണർക്ക് ഉള്ളതെന്നാണ് സൂചന. അടുത്ത സീസൺ തുടങ്ങും മുമ്പ് പമ്പയിലെ പ്രളയക്കെടുതി മറികടക്കാനാകുമെന്ന കണക്കുകൂട്ടലും കമ്മീഷണർക്കുണ്ട്. എന്നാൽ നയപരമായി എടുത്ത തീരുമാനം കോടതിയെ അറിയിക്കാത്തത് വഴി ബോർഡാകെ വെട്ടിലായെന്നാണ് പ്രസിഡന്റ് കരുതുന്നത്. അതേസമയം സർക്കാർ അറിയാതെ കമ്മീഷണർ മാത്രം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുമില്ല. വാദങ്ങൾ കോടതിയിൽ എഴുതി നൽകാനുള്ള അവസരം ദേവസ്വം ബോർഡിന് മുന്നിലുണ്ട്. പക്ഷേ കോടതിയിൽ സ്ത്രീ പ്രവേശനത്തിനായി വാദിച്ച ബോർഡ് ഇനി സാവകാശം തേടി എഴുതിയാൽ കോടതി വിമർശിക്കുമെന്ന് ഉറപ്പാണ്. ദേവസ്വം ബോർഡ് കോടതിയിൽ മലക്കം പറഞ്ഞതോടെ യു ഡി എഫും ബി ജെ പിയും പന്തളം കൊട്ടാരവും അടക്കം വിധിയെ എതിർക്കുന്നവർ പ്രതിഷേധം കടുപ്പിച്ചു. സർക്കാർ മാത്രമല്ല ബോർഡും വിശ്വാസികളെ വഞ്ചിച്ചുവെന്നാണ് പ്രധാന വിമർശനം. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേശ്, ഏഷ്യാനെറ്റ് ന്യൂസ്.